ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നിട്ട് പോയെങ്കിലും ഇന്ത്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഇവിടെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം, അതിൽ അദ്ദേഹം അതീവ സന്തുഷ്ടനാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്വിറ്ററിലും യൂട്യൂബിലുമൊക്കെ ഒരു വീഡിയോ പങ്കുവച്ചു. ആ വീഡിയോയ്ക്കകത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകളും ഓർമ്മകളും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു അവസരമാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനത്തിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ കൾച്ചറിനെക്കുറിച്ചും രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചുമൊക്കെ ആവേശത്തോടെ അദ്ദേഹം സംസാരിച്ചു. ഒപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ലോകത്ത് നടക്കാൻ പോകുന്ന പരിവർത്തനത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ പോകുന്ന രാജ്യം ഇന്ത്യയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ട്രാൻസ്ഫർമേഷന്റെ ഫ്രണ്ട് റോയിൽ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ ഗൗരവമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. രാജ്യത്തിന് കിട്ടുന്നൊരു അംഗീകാരമാണ്. നമ്മൾ ശരിയായ ദിശയിലൂടെയാണ് ഭാരതം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ എവിഡൻസ് ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വരികയും ഇന്ത്യയുമായിട്ട് നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ജനാധിപത്യ രാജ്യം, എക്കണോമിക് പവർ തുടങ്ങി നിരവധി വിശേഷണങ്ങളും അദ്ദേഹം ആ വീഡിയോയിൽ ഇന്ത്യയെക്കുറിച്ച് നൽകുകയുണ്ടായി. മാത്രമല്ല മനോഹരമായി ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് അതിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചായ കുടിക്കുന്നതും UPI ഉപയോഗിക്കുന്നതും അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരവും വൈവിധ്യവും എടുത്തു കാട്ടുന്ന ഒരു വീഡിയോ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പങ്കുവച്ചത്. ഇത് മാറുന്ന ഇന്ത്യക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ്. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഫ്രാൻസ്, UNലെ ഒരു രക്ഷാസമിതി സ്ഥിരാംഗമാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്, ടെക്നോളജിക്കലി വളരെ മുന്നിലാണ്, വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു രാജ്യമാണ്. മാത്രമല്ല വെസ്റ്റേൺ രാജ്യങ്ങളിൽ തന്നെ കരുത്തുറ്റ രാജ്യങ്ങളിലൊന്നും, ലോകത്തെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളിലൊന്നുമാണ്. സോ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറയുന്നത് ഇന്ത്യയിലുള്ള തൻ്റെ ഓരോ നിമിഷങ്ങളും അവിശ്വസനീയമായിരുന്നു. ഇന്ത്യ മാറുന്ന ലോകത്ത് മുൻനിരയിൽ തന്നെ ഉണ്ടാകുന്ന ശക്തിയാണ്, എക്കണോമിക് പവറാണ്. സോ ഇങ്ങനെയൊക്കെ അദ്ദേഹം ഇന്ത്യയെ വിശേഷിപ്പിക്കുമ്പോൾ അതൊരു സാധാരണ നേതാവിൻ്റെ ഒരു സാധാരണ ഒരു നോർമൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് തിരിച്ചു പോയതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായും അദ്ദേഹം നൽകുന്നൊരു സന്ദേശമുണ്ട്. ലോകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോഴുമുള്ളത്, വരാൻ പോകുന്നത്. കാരണം മാറ്റത്തിൻ്റെ പാതയിലാണ് നമ്മുടെ രാജ്യം, ലോകം അതിനെ അംഗീകരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ലോകത്തെ പുതിയ ശക്തിയെ അംഗീകരിക്കാൻ ഈ രാജ്യങ്ങൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൻറ്റി ഇന്ത്യൻസിനെ അങ്ങോട്ട് ദഹിക്കണമെന്നില്ല, ഇതൊരു റിയാലിറ്റിയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അത്രയും വലിയ ഇൻഫ്ലുവൻസ് ആഗോളതലത്തിൽ ഇന്നുണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാൻ പലർക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് വസ്തുതയാണ്. കാരണം ഇന്ത്യക്ക് അത്രയും വലിയ രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളിലെല്ലാം ഒരു പ്രധാന പ്ലെയർ എന്ന നിലയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. കേവലം ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുക മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ത്രെട്ടായിട്ട് വേൾഡിലെ മെജോറിറ്റി രാജ്യങ്ങളും കരുതുന്ന രാജ്യമായ ചൈനയെ പ്രതിരോധിക്കാനും നേരിടാനും ഏറ്റവും അധികം ധൈര്യം കാണിച്ചൊരു രാജ്യം കൂടിയാണ് ഇന്ത്യ. മാത്രമല്ല ലോകത്തിന് ചൈനയ്ക്ക് പകരം ലോകത്തെ കുറേ കൂടി ഭേദപ്പെട്ട നിലയിൽ എല്ലാ രംഗത്തും മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം വളരെ മഹത്തരമായതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കൾച്ചർ, വൈവിധ്യങ്ങൾ, ലോകരാജ്യങ്ങളുമായിട്ട് ഇന്ത്യ പുലർത്തുന്ന ബന്ധമൊക്കെ ഈ കാലഘട്ടത്തിൽ, വിശേഷിച്ച് 21-ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ വാക്കുകളെ നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, ലോകം മാറുകയാണ്, ആ മാറുന്ന ലോകത്ത് മുൻനിരയിൽ തന്നെ ഇന്ത്യ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഒരു പുതിയ ശക്തി ഉദയം ചെയ്തിരിക്കുന്നു, ആ ശക്തി ഇന്ത്യയാണ് എന്ന് അംഗീകരിക്കുകയാണ് ലോകത്തെ കരുത്തുറ്റ രാജ്യങ്ങൾ എല്ലാം തന്നെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.